നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രമുഖ അമേരിക്കൻ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒറ്റ ഡോസ് കോവിഡ് വാക്സിന് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി വ്യാഴാഴ്ചയാണ് അടിയന്തര ഉപയോഗ അനുമതി തേടി കമ്പനി അപേക്ഷ സമർപ്പിച്ചത് മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷം 85% ഫലപ്രാപ്തി കാണിച്ചതായി കമ്പനി അവകാശപ്പെട്ടു വാക്സിൻ എടുത്ത 28 ദിവസത്തിനു ശേഷമായിരിക്കും ഫലപ്രാപ്തി ഉണ്ടാവുക ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ ഇ എന്ന കമ്പനിയുമായി ചേർന്നാണ് രാജ്യത്തെ ജോൺസൺസ് വാക്സിൻ ലഭ്യമാക്കുക കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം ട്വിറ്ററിൽ അറിയിച്ചത് രാജ്യത്തിന്റെ വാക്സിൻ ശേഖരണം വർദ്ധിച്ചിരിക്കുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് വാക്സിന് അനുമതി നൽകി ഇന്ത്യയ്ക്ക് ഇപ്പോൾ അടിയന്തര ഉപയോഗത്തിന് അനുമതിയുള്ള വാക്സിനുകളുടെ എണ്ണം 5 ആയി രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന് ഇത് വലിയ മുന്നേറ്റം സമ്മാനിക്കുമെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിൽ അനുമതി നൽകുന്ന 5-ാമത്തെ കോവിഡ് വാക്സിനാണ് ഇത് സാധാരണ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്ന വാക്സിനാണ് ഇത് നഷ്ടപരിഹാരം സംബന്ധിച്ച വ്യവസ്ഥകളെ ചൊല്ലിയുള്ള ഭിന്നതയെ തുടർന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ ഡ്രഗ്സ് കൺട്രോളർക്ക് നൽകിയ അപേക്ഷ പിൻവലിച്ചതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് കമ്പനിയുടെ പിന്മാറ്റം എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഒരു ദിവസം 1 കോടി ഡോസ് വാക്സിനേഷൻ എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് കൂടുതൽ വേഗം പകരുന്നതായിരിക്കും തീരുമാനം എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം അമേരിക്കൻ വാക്സിൻ നിർമ്മാതാക്കളായ നോവാവാക്സ് വികസിപ്പിച്ചെടുത്ത കോവോവാക്സ് വാക്സിൻ ഒക്ടോബറിലും അടുത്ത വർഷം ആദ്യവുമായി ഇന്ത്യയിൽ പുറത്തിറക്കാൻ സാധിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദർ പൂനാവാലെ പറഞ്ഞിരുന്നു മുതിർന്നവർക്കുള്ള കോവോവാക്സ് വാക്സിൻ ഒക്ടോബറിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള വാക്സിൻ അടുത്ത വർഷം ആദ്യവുമായി പുറത്തിറക്കാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു മുതിർന്നവർക്കുള്ള കോവോവാക്സ് ഒക്ടോബറിൽ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തെ ആശ്രയിച്ചാണ് ഇതെന്നും പൂനാവാലെ പറഞ്ഞു കുട്ടികൾക്കുള്ള വാക്സിൻ അടുത്ത വർഷം ആദ്യം മിക്കവാറും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പുറത്തിറക്കാൻ സാധിച്ചേക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂനാവാല വാർത്താ ഏജൻസിയായ പിടിഐയോട് പറഞ്ഞത് കോവോവാക്സ് വാക്സിൻ സെപ്റ്റംബറിനുള്ളിൽ രാജ്യത്ത് ലഭ്യമായേക്കുമെന്നാണ് അധർ പൂനാവാല നേരത്തെ പറഞ്ഞിരുന്നത് 1 ഡോളറിന് താഴെ മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂവെങ്കിലും വിതരണത്തിനെത്തുമ്പോൾ കോവിഷീൽഡിനേക്കാൾ വിലയുണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ സൂചിപ്പിച്ചിരുന്നത് കോവിഡിനെതിരെ 90%ത്തിലധികമാണ് കോവോവാക്സ് ഫലപ്രാപ്തി തെളിയിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ